നിങ്ങൾക്കെല്ലാവർക്കും വൺ സെക്കൻഡ് മീഡിയ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഫെഡറൽ ബാങ്ക് CDM മെഷീൻ ഉപയോഗിച്ച് ഫെഡറൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് എങ്ങനെ പണം നിക്ഷേപിക്കാൻ സാധിക്കുമെന്നാണ്. വളരെ സിമ്പിളാണ്, വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി. അപ്പം നമ്മൾ ഒരു കാര്യം ഓർത്തിരിക്കുക, ഫെഡറൽ ബാങ്ക് CDM മെഷീനിലൂടെ മാത്രമേ നമുക്ക് ഫെഡറൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മുടെ അടുത്തുള്ള ഫെഡറൽ ബാങ്ക് CDM മെഷീനുള്ള ATM കൗണ്ടറിൽ പോകാൻ നോക്കുക. അപ്പം ATM കൗണ്ടറിൽ എത്തിയതിന് ശേഷം നമ്മുടെ ATM കാർഡ് കൃത്യമായിട്ട് മെഷീനിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. കൃത്യമായിട്ട് ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മളോട് ഡിസ്പ്ലേയിൽ ചോദിക്കും, നിങ്ങളോട് ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ പറയും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുകയാണ്. അടുത്ത വിൻഡോയിൽ നമ്മളോട് എൻ്റർ ചെയ്യാൻ പറയും നമ്മുടെ പേഴ്സണൽ ID നമ്പർ, അതായത് നമ്മുടെ ATM കാർഡിൻ്റെ 4-digit സീക്രട്ട് പിന്ന്. അപ്പോൾ അത് കൃത്യമായിട്ട് എൻ്റർ ചെയ്തതിന് ശേഷം പ്രസ് ഇഫ് കറക്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. അടുത്ത വിൻഡോയിൽ നമ്മളോട് ചോദിക്കും എന്തുതരം സർവീസാണ് നിങ്ങൾക്ക് വേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ഡെപ്പോസിറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അടുത്ത വിൻഡോയിൽ നമ്മളോട് ചോദിക്കും കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഡിസ്പ്ലേ ആയിട്ട് വരുന്നതാണ്. അതിൻ്റെ അകത്ത് പറയും 100, 200 അല്ലെങ്കിൽ 500 അല്ലെങ്കിൽ 2000, ഇങ്ങനെയുള്ള നോട്ടുകൾ മാത്രമാണ് ഈ CDM മെഷീൻ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അതുകൊണ്ട് ഈ നോട്ടുകൾ മാത്രമാണ് ഈ CDM മെഷീനിലേക്ക് വെക്കാവുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഇൻസ്ട്രക്ഷൻ ഒന്ന് വായിച്ചതിന് ശേഷം എഗ്രി എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ CDM മെഷീൻ്റെ താഴത്തെ ഒരു ബോക്സ് ഇവിടെ പച്ച കളറിൽ ഡിസൈൻ പോയിൻ്റ് ചെയ്തിട്ടുണ്ട്. അവിടെയുള്ള ആ ബോക്സ്, ആ ഡോറ് പെട്ടെന്ന് ഓപ്പൺ ആകുന്നതാണ്. അതിൻ്റെ അകത്തായിട്ട് നമ്മൾ എത്രയാണോ നമ്മൾ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നത് ആ നോട്ടുകൾ കൃത്യമായിട്ട് മടവോ ചുളുക്കോ ഒന്നുമില്ലാതെ കൃത്യമായിട്ട് ലെവലിൽ കൃത്യമായിട്ട് വെച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ വെച്ചു കൊടുത്ത് കഴിയുമ്പോഴത്തേനും അത് ഡോർ അടയുന്നതാണ്. ഡോറ് അടഞ്ഞു കഴിയുമ്പോഴത്തേനും നമ്മുടെ സ്ക്രീനിൽ അവർ CDM മെഷീൻ എണ്ണി നോക്കിയതിന് ശേഷം ഡിസ്പ്ലേ ആക്കി കാണിക്കും നിങ്ങൾ എത്ര രൂപയാണ് ടോട്ടൽ നിക്ഷേപിച്ചതെന്ന്. അപ്പോൾ ഇവിടെ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഞാനിവിടെ 2000 ഒരു നോട്ടും 500 ഒരു നോട്ടുമാണ് വെച്ചിരുന്നത്. അതുകൊണ്ട് RS 2000 × 1, 500 × 1, ടോട്ടൽ 2500 എന്നിവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളും ഇത് കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കറക്റ്റ് ആണെങ്കിൽ യെസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം പെട്ടെന്ന് തന്നെ നമുക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് ആയിട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കും, യുവർ ഡെപ്പോസിറ്റ് ഈസ് അക്സെപ്റ്റഡ്, ദ എമൗണ്ട് ഹാസ് ബീൻ ക്രെഡിറ്റഡ് യുവർ അക്കൗണ്ട്. അപ്പം നമ്മുടെ CDM മെഷീനിലൂടെ നമ്മൾ ഫെഡറൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്ത ഫണ്ട് സക്സസ്ഫുള്ളായിട്ട് ഡെപ്പോസിറ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് അനായാസമായിട്ട് ഫെഡറൽ ബാങ്കിൻ്റെ CDM മെഷീൻ ഉപയോഗിച്ച് ഫെഡറൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം ഡെപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്നും നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായെന്നും. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം ഇതുപോലെയുള്ള പുതിയ വീഡിയോസുമായിട്ട് ഉടൻ കാണുന്നതുവരെ ഗുഡ് ബൈ ആൻഡ് ജയ് ഹിന്ദ്.